ഹായ്, എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ട്രാവൻകൂർ, തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന എട്ട് കാശ് എന്നറിയപ്പെടുന്ന ഒരു കോയിൻ്റെ വാല്യൂ ഡീറ്റെയിൽസ് ആണ്. അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു ഡിമാൻഡ് വരുന്ന ഒരു കോയിനെ കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. നമുക്ക് കോയിൻ്റെ വാല്യൂ ഡീറ്റെയിൽസ് ഒന്ന് കാണാം. ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ട്രാവൻകൂർ, തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന എട്ട് കാശ് എന്നറിയപ്പെടുന്ന കോയിൻ. അപ്പോൾ ഈ ഒരു കോയിൻ നിലവിലുണ്ടായിരുന്നത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു കോയിനാണ്. സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ കോയിനാണ്. 1938 1949 ആ ഒരു പീരീഡിൽ നിലവിലുണ്ടായിരുന്ന ഒരു കോയിനാണ്. ഈ ഒരു കോയിൻ്റെ വെയ്റ്റ് വരുന്നത് 3.9 ഗ്രാമാണ്. ഈ ഒരു കോയിൻ്റെ സൈസ് വരുന്നത് 22.2 mm ആണ്. ഈ ഒരു കോയിൻ്റെ ഷേപ്പ് വരുന്നത് റൗണ്ട് ഷേപ്പാണ്. ഈ ഒരു കോയിൻ്റെ എഡ്ജ് വരുന്നത് സ്മൂത്ത് എഡ്ജാണ്. ഈ ഒരു കോയിൻ്റെ മെറ്റൽ വരുന്നത് ബ്രോൺസ് മെറ്റലാണ്. ഈ ഒരു കോയിൻ്റെ മുൻവശം ഈ ഒരു ഭാവമാണ്. കോയിൻ്റെ മുൻവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ സർക്കിളിൽ നമ്മുടെ ട്രാവൻകൂറിൻ്റെ, തിരുവിതാംകൂറിൻ്റെ ചിഹ്നമായ സർക്കിളിൽ ഒരു ശംഖും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും രണ്ട് ഇലകൾ സർക്കിളിൽ പോയിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത്രയും കാര്യം മാത്രമേ ഈ ഒരു കോയിൻ്റെ മുൻവശമുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു കോയിൻ്റെ പുറകോശം ഒന്ന് കാണാം. നമ്മുടെ ഈ ഒരു കോയിൻ്റെ പുറകോശം ഈ ഒരു ഭാഗമാണ്. കോയിൻ്റെ പുറകോശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ സർക്കിളിൽ, ഈ ഒരു ഭാഗത്ത് സർക്കിളിൽ BRV എന്നുള്ള മൂന്ന് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ BRV എന്ന് വെച്ചാൽ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മ മഹാരാജാവ്. അദ്ദേഹത്തിൻ്റെ പേര് ഷോർട്ട് ഫോമായിട്ട് മൂന്ന് ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ ഇവിടെ BRV എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് മേൽഭാഗത്തായിട്ട് 8 cash എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരവും അതിന് താഴെയായിട്ട് 8 cash എന്നുള്ള മലയാള അക്ഷരത്തിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ 8 cash എന്ന് പറയുമ്പോൾ ഏകദേശം 1 rupee 56 ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു സംഖ്യയാണ് അന്ന് അവർ 8 cash രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യം മാത്രമാണ് ഇരുക്കോൻ്റെ മുൻവശം പിറകോശം ഉള്ളത്. ഇനി നമുക്ക് ഇരുക്കോൻ്റെ വാല്യൂ നോക്കാം. ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് നിലവിലുണ്ടായിരുന്ന ഈ ഒരു 8 cash എന്ന് പറയുന്ന കോയിൻ നമ്മുടെ കൈകൾ ഇന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇന്ന് മാർക്കറ്റിൽ 1000 rupees മുതൽ 1500 rupees വരെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂ ഉള്ള കോയിനാണ്. നമ്മുടെ കയ്യിലുള്ള കോയിൻ നല്ലൊരു കണ്ടീഷനാണെങ്കിൽ നമുക്ക് തീർച്ചയായും 1500 rupees വരെ ലഭിക്കാവുന്നൊരു കോയിനാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോയിൻ മേടിക്കാനാണെങ്കിൽ, മാർക്കറ്റിൽ നിന്ന് മേടിക്കാനാണെങ്കിൽ നമുക്ക് ഏകദേശം 1000 rupees മുതൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കോയിൻ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നല്ലൊരു വെരിഫൈഡ് കണ്ടീഷൻ, നല്ലൊരു വെരിഫൈഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ലെറ്റേഴ്സൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു കോയിൻ മേടിക്കാൻ ശ്രമിക്കുക. നല്ലൊരു വാല്യൂ ഉള്ള കോയിൻ തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ കൈകളിലെല്ലാം ഈ ഒരു കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ.